ഹലോ, ഇന്ന് കുറച്ച് അവലോസ് കൂടിയായിട്ട് വന്നിരിക്കുന്നേ. ഒരു 4 മണിക്കൂർ കുതിർത്ത പച്ചരി വെള്ളം മൊത്തം കളഞ്ഞ് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. പൗഡറായി പോകാൻ പാടില്ല, എന്നിട്ടത് മാറ്റി വെക്കാം. അതുപോലെ തന്നെ തേങ്ങയും ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം, ഒരുപോലെ ഇരിക്കാനായിട്ടാണ്. അതും വെച്ചിട്ട് നമുക്കിതൊന്ന് കൈയും കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല, കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 1 മണിക്കൂർ ഇങ്ങനെ മൂടി വെക്കാം. അതാകുമ്പോൾ തേങ്ങയിലെ ശകലം വെള്ളമൊക്കെ അരിയിലോട്ടങ്ങ് വരും. ഇതാ ഇതുപോലെ ഇരിക്കുക അവസാനം. ഇനി നമുക്കൊരു ഉരുളിയോ അല്ലെങ്കിൽ അടി കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം വെച്ചിട്ട് നല്ല ചൂടായി കഴിയുമ്പം ഈ പൊടി ഫുള്ളങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇനി അങ്ങോട്ട് കുറച്ച് സമയമെടുക്കും. ഇതിന്റെ വെള്ളമായി മൊത്തം ഇതുപോലെ ആവി പറക്കുന്ന കണ്ടോ, അങ്ങനെ ഫുള്ളി വെള്ളമായും വലിഞ്ഞങ്ങ് പോണം. ഇതിപ്പോ ചെറിയൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ജീരകവും എള്ളും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടെ ബ്രൗൺ കളർ ആകുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കുക. സംഭവം റെഡി ആയിട്ടുണ്ട്.